നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം റൊമാൻറ്റിക് ആക്ഷൻ ഹീറോയായ പ്രഭാസ് ഹസ്തരേഖ വിദഗ്ധനായി എത്തുന്ന പ്രണയ ചിത്രം രാധേശ്യാമിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ആരാധകർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ചിത്രത്തിനായി ജനുവരി 14-നാണ് ചിത്രം റിലീസ് ചെയ്യാനിരുന്നത് എന്നാൽ രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയർന്നത് കാരണം റിലീസ് മാറ്റിവെക്കുകയായിരുന്നു കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് മാർച്ച് 11-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് പ്രണയവും വിധിയും തമ്മിലുള്ള യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാമെന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ തീയതി പ്രഖ്യാപിച്ചതോടെ ആരാധകരും ആവേശത്തിലായി ചിത്രത്തിൽ ഹസ്തരേഖ വിദഗ്ധനായ വിക്രമാദിത്യ എന്ന കഥാപാത്രമായി പ്രഭാസ് എത്തുമ്പോൾ പ്രേരണയായാണ് പൂജ ഹെഗ്ഡെ വേഷമിടുന്നത് രണ്ടുപേരും തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് പ്രേക്ഷകർക്ക് ആവശ്യമായ എല്ലാം ചേർത്തിടക്കിയ ട്രെയിലർ വലിയ സസ്പെൻസ് നൽകിയാണ് അവസാനിക്കുന്നത് എന്നാൽ ജനനം മുതൽ മരണം വരെ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുമെന്ന് വ്യക്തമായി അറിയാവുന്ന ഹസ്തരേഖ വിദഗ്ധനായ വിക്രമാദിത്യൻ്റെ ജീവിതത്തെ പിടിച്ചുലച്ച വലിയ ദുരന്തം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ മാത്രവുമല്ല നേരത്തെ പുറത്തിറക്കിയ ട്രെയിലർ ടൈറ്റാനിക് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഓർമ്മപ്പെടുത്തും വിധമായിരുന്നു 2022-ൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ചിത്രങ്ങളിലൊന്നാണ് രാധേശ്യാം ഭാവി പ്രവചിക്കുന്നയാളും ഒരു രാജകുമാരിയും തമ്മിലുള്ള പ്രണയ കഥയാണ് ഈ പിരീഡ് ഡ്രാമ പറയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ട്രെയിലർ പ്രഭാസ് പറയുന്നത് പോലെ വിധിയെ എതിർത്ത് പ്രേമത്തിനെ ജയിക്കാനാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും യു വി ക്രിയേഷൻ ടി സീരീസ് ബാനറിൽ ഭൂഷൺ കുമാർ വാങ്സി പ്രമോദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് എന്നാൽ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാധാകൃഷ്ണകുമാറാണ് ചിത്രത്തിൽ സച്ചിൻ ഖേദേക്കർ ഭാഗ്യശ്രീ പ്രിയദർശി മുരളി ശർമ്മ സാഷ ഛേത്രി കുനാൽ റോയ് കപൂർ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു തെലുങ്ക് ഹിന്ദി തമിഴ് മലയാളം എന്നീ നാല് ഭാഷകളിൽ പുറത്തിറങ്ങുന്ന രാധേശ്യാമിലെ മനോഹരമായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മനോജ് പരമഹംസ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കോട്ടഗിരി വെങ്കടേശ്വര റാവു റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാജ്യത്ത് ഒമിക്രോൺ പിടിമുറുക്കിയതോടെ വമ്പൻ സിനിമകളുടെ റിലീസ് എല്ലാം നീട്ടിവച്ചിരുന്നു നിർമ്മാതാക്കൾ രാജമൗലി ചിത്രം RRR റിലീസ് മാറ്റിയിരുന്നു പിന്നാലെ പ്രഭാസിന്റെ ബിഗ് ബജറ്റ് ചിത്രം രാധേശ്യാമം റിലീസ് നീട്ടിവച്ചിരുന്നു ജനുവരി 14-നായിരുന്നു റിലീസ് തീരുമാനിച്ചിരുന്നത് ചിത്രം മാർച്ച് മാസത്തിലേക്ക് നീട്ടുകയായിരുന്നു നിർമ്മാതാക്കൾ അറിയിച്ചത് ജനുവരി 7-നായിരുന്നു രാജമൗലിയുടെ RRR റിലീസ് തീരുമാനിച്ചത് സിനിമയുടെ പ്രമോഷൻ പരിപാടികളും അവസാന ഘട്ടത്തിലായിരുന്നു എന്നാൽ കോവിഡ് വ്യാപനം ശക്തമായതോടെ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ 2022-ൽ പാൻ ഇന്ത്യൻ താരമായ പ്രഭാസ് അഭിനയിക്കുന്ന ഒട്ടനവധി ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് പ്രഭാസിനെയും ശ്രുതി ഹാസനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി KGF ഫ്രെയിം പ്രശാന്ത് നീൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയാണ് സലാർ കന്നഡ തെലുങ്കു ഭാഷകളിൽ ഒരേ സമയം ചിത്രീകരിക്കുന്ന ചിത്രം ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിലേക്ക് 2022 April 14 മൊഴിമാറ്റം ചെയ്യപ്പെടും 170 കോടിയിലധികം ബജറ്റിലാണ് ചിത്രം ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൂടാതെ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് ആദിപുരുഷൻ രാമായണത്തെ ആസ്പദമാക്കിയുള്ള ഒരു പുരാണ ചിത്രം ഓം റൗട്ട് സംവിധാനം ചെയ്യുകയും ടി സീരീസ് നിർമ്മിക്കുകയും ചെയ്യുന്നു കൂടാതെ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം ചിത്രീകരിക്കുന്നു ചിത്രത്തിൽ ആദിപുരുഷനായി പ്രഭാസും സീതയായി കൃതി സനോനും അഭിനയിക്കുമ്പോൾ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സെയ്ഫ് അലി ഖാൻ ലങ്കേഷായാണ് വേഷമിടുന്നത് ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിക്കപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണിത് നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന പ്രഭാസ് നായകനാകുന്ന മറ്റൊരു ചിത്രമാണ് പ്രോജക്ട് കെ ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ ചിത്രമാണ് ചിത്രത്തിൽ ദീപിക പദുക്കോണും അമിതാഭ് ബച്ചനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് എല്ലാ പാൻ ഇന്ത്യൻ ചിത്രങ്ങളെ പോലെയും ഈ ചിത്രവും ഒരു ബഹുഭാഷാ റിലീസാണ് ന്യൂസ് ഡെസ്ക് ഹെറാൾഡ് ന്യൂസ്